ഒട്ടനവധി വിശേഷണങ്ങളുള്ള ബ്രോം സ്റ്റോക്കറുടെ വിശ്വപ്രസിദ്ധ നോവലാണ് ഡ്രാക്കുള. ബ്രാം സ്റ്റോക്കർ എന്ന പേര് ഒരിക്കലും മറക്കാനാകുന്നതല്ല. അത്രയ്ക്കും അനുഭവങ്ങൾ ആ നീണ്ട എഴുത്തുകളിലുണ്ടായിരുന്നു. ഈ ബ്രാം സ്റ്റോക്കർ എന്ന പേരിൽ തന്നെയുള്ള ഒരു ഡ്രാക്കുള ടച്ച്, അദ്ദേഹം ഡ്രാക്കുളയുടെ ആരെങ്കിലും ആണോ എന്ന തോന്നൽ പോലും വായനക്കാരിലുണ്ടാക്കും. ബ്രാം സ്റ്റോക്കറുടെ ചരമവാർഷികമാണ് ഏപ്രിൽ 20. അപ്പോൾ അദ്ദേഹത്തെ ഓർക്കാതെ വിട്ടുപോകുന്നത് എങ്ങനെ? ഇത്രയധികം ഒരു എഴുത്തുകാരൻ്റെ കഥാപാത്രം അദ്ദേഹത്തിനേക്കാൾ പ്രശസ്തിയിലെത്തിയ കഥകൾ വേറെ ഉണ്ടാകുമോ എന്ന് സംശയമാണ്. അത്രയേറെ ഡ്രാക്കുള എന്ന പേര് എഴുത്തിൻ്റെ വഴികളിൽ മാത്രമല്ല സിനിമാ ലോകത്തും ചലനങ്ങൾ സൃഷ്ടിച്ചവയാണ്. 1897 ബ്രാം സ്റ്റോക്കർ തൻ്റെ പേനത്തുമ്പിലേക്ക് ഡ്രാക്കുളയെ ആവാഹിക്കുന്നത്. ഒരു വ്യക്തിയിൽ നിന്ന് യാദൃച്ഛികമായി ഡ്രാക്കുള എന്ന പേര് കേട്ടറിഞ്ഞ ബ്രാം ആ പേരിനോട് വല്ലാതെ ആസക്തി പ്രകടിപ്പിച്ചിരുന്നു. അന്നേ വരെ താൻ സന്ദർശിച്ചിട്ട് പോലുമില്ലാത്ത റുമേനിയ എന്ന നഗരത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഡ്രാക്കുള എന്ന പേരിൽ ഒടുവിൽ ബ്രാം സ്റ്റോക്കർ തൻ്റെ നോവൽ ആരംഭിക്കുമ്പോൾ ആ പേര് പിന്നീട് ചരിത്രത്തിൻ്റെ ഭാഗമാകാൻ പോവുകയായിരുന്നു എന്ന് അദ്ദേഹം അറിഞ്ഞിട്ടുണ്ടാവില്ല. 123 വർഷങ്ങൾക്ക് മുമ്പ് 1897 വിശ്വവിഖ്യാതമായ ഡ്രാക്കുള എന്ന ശവക്കല്ലറയിൽ നിന്നും ഡ്രാക്കുള ഉണരും. പിന്നെ രാത്രിയുടെ രാജാവായി അവൻ അലഞ്ഞു നടന്ന് വിലസും. മനുഷ്യരക്തമാണ് അവൻ്റെ ഇഷ്ടപാനീയം. അനിതര സാധാരണമായ കരുത്തും അവിശ്വസനീയമായ കഴിവുമാണവന്. ഒരേ സമയം വിവിധയിടങ്ങളിൽ വ്യത്യസ്ത രൂപത്തിൽ പ്രത്യക്ഷപ്പെടും. പല്ലിയും ചെന്നായയും വവ്വാലും മൂങ്ങയും എലിയും പുലിയുമായി മാറാൻ ഡ്രാക്കുളയ്ക്ക് നിമിഷങ്ങൾ മതി. ഒന്നുമൊന്നും ഈ രക്തരക്ഷസിന് അപ്രാപ്യമല്ല. എത്ര ഭദ്രമായി അടച്ചിട്ട മുറികളിലും അവൻ അനായാസം കടന്നുവരും. മനുഷ്യർ അവൻ്റെ മുന്നിൽ നിസ്സഹായരാണ്. ആളുകളെ പിന്നിലൂടെ പതുങ്ങി വന്ന് ആലിംഗനം ചെയ്യുന്നതാണ് ഡ്രാക്കുളയുടെ പതിവ് രീതി. ആ കരുത്തിനെ എതിർത്ത് തോൽപ്പിക്കാൻ ആർക്കും സാധ്യമല്ല. തുടർന്ന് പിൻകഴുത്തിൽ തൻ്റെ കൂർത്തുമൂർത്ത കോമ്പല്ലുകൾ ആഴ്ത്തി അവൻ ചോര ഊറ്റിക്കുടിക്കാൻ തുടങ്ങും. അതോടെ അവരൊക്കെ അവൻ്റെ ആജ്ഞാനുവർത്തികളും അടിമകളുമായിത്തീരും. മനുഷ്യ മനസ്സിലെ ഭയമെന്ന വികാരത്തെ അസാധാരണമായ വശ്യതയും ചാരുതയും നൽകി ആവിഷ്കരിക്കുന്നു എന്നതാണ് ഡ്രാക്കുളയുടെ പ്രധാന പ്രത്യേകതയും വിജയരഹസ്യവും. അതുകൊണ്ട് തന്നെ മുറിയടച്ചിരുന്ന് ശ്വാസമടക്കിപ്പിടിച്ചും പേടിച്ചു വിറച്ചുമാണ് ആദ്യകാലത്തൊക്കെ പലരും ഈ നോവൽ വായിച്ചത്. അങ്ങനെ ഭീതിയുടെ നിഴലിലിരുന്ന് വായിക്കുമ്പോഴും പക്ഷേ നിഗൂഢമായ ഒരു ആനന്ദം വായനക്കാരിലേക്ക് പകരാൻ നോവലിന് കഴിഞ്ഞു. ഭയത്തിനൊപ്പം ആകാംക്ഷയും ആവേശവും പെരിപ്പിച്ചും ത്രസിപ്പിച്ചുമാണ് ഡ്രാക്കുളയുടെ കഥാമുന്നേറ്റം. ഒരിക്കൽ വായിക്കാൻ കയ്യിലെടുത്താൽ പിന്നെ വായിച്ചു തീരുന്നതുവരെ പുസ്തകം താഴെ വയ്ക്കാൻ തോന്നില്ല. ഞെട്ടിയും നടുങ്ങിയും വായിച്ചവർ ഏതോ മാസ്മരിക ശക്തിയാലെന്ന പോലെ പിന്നെയും അത് വായിച്ചു. വായിക്കാത്തവരെ വായിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു വശത്ത് ഡ്രാക്കുള കൊടും ഭീതിയുടെ അവസാന വാക്കായപ്പോൾ മറുവശത്ത് വായനയിലെ ആഘോഷവും നിത്യവിസ്മയവുമായി മാറി. ലണ്ടനിലെ അഭിഭാഷകനായ ജൊനാഥൻ ഹാർക്കർ റുമേനിയയിലെ ട്രാൻസിൽവാനിയയിലുള്ള കാർപാത്യൻ മലയിലെ ഒരു കോട്ടയിലെത്തുന്നതോടെയാണ് ഡ്രാക്കുളയുടെ കഥ തുടങ്ങുന്നത്. അത് ഡ്രാക്കുള പ്രഭു അധിവസിക്കുന്ന കോട്ടയായിരുന്നു. പ്രഭുവിൻ്റെ ലണ്ടനിലെ ഒരു വസ്തു ഇടപാട് ശരിയാക്കാനാണ് ജൊനാഥൻ എത്തുന്നത്. പക്ഷേ രക്തദാഹിയായ ഡ്രാക്കുള പ്രഭു തന്ത്രപൂർവം അദ്ദേഹത്തെ കോട്ടയിൽ തടവുകാരനാക്കി. ഒരുവിധത്തിൽ അവിടെ നിന്ന് രക്ഷപ്പെട്ട് അദ്ദേഹം ലണ്ടനിൽ തിരിച്ചെത്തി. ഏറെ താമസിയാതെ ഡ്രാക്കുളയും ലണ്ടനിലെത്തുന്നു. ജൊനാഥൻ്റെ കാമുകി മിനയുടെ കൂട്ടുകാരി ലൂസിയുടെ രക്തം കുടിച്ച് ഡ്രാക്കുള അവളെ തൻ്റെ ഇരയാക്കി. ലൂസി പിന്നീട് കൊല്ലപ്പെട്ടു. ഡോക്ടർ സിവാർഡ്, പ്രൊഫസർ വാൻ ഹെൽസിംഗ്, ജൊനാഥൻ എന്നിവരടങ്ങിയ ഒരു സംഘം ഡ്രാക്കുളയെ നശിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. ഇതിനിടയിൽ മിനയും ഡ്രാക്കുളയുടെ ഇരയായെങ്കിലും അവൾക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞു. ലണ്ടനിൽ നിൽക്കക്കള്ളിയില്ലാതായ ഡ്രാക്കുള കാർപാത്യൻ മലനിരയിലെ തൻ്റെ കോട്ടയിലേക്ക് തന്നെ പലായനം ചെയ്തു. പിന്തുടർന്നെത്തിയ വാൻ ഹെൽസിംഗും സംഘവും അതിസാഹസികമായി ആ നരാധമനെ നശിപ്പിക്കുന്നിടത്ത് ഡ്രാക്കുളയുടെ കഥ അവസാനിക്കുന്നു.
സത്യത്തിൽ വലിയൊരു എഴുത്തുകാരനായി തീരുക എന്നത് ചെറുപ്പത്തിലെ ബ്രാം സ്റ്റോക്കറുടെ വലിയ സ്വപ്നങ്ങളിലൊന്നായിരുന്നു. ലണ്ടനിലെ ലൈസിയം തിയേറ്ററിൽ മാനേജരായിരുന്ന കാലത്ത് അദ്ദേഹം ചില കൃതികൾ എഴുതിയിരുന്നെങ്കിലും അവയൊന്നും വായനക്കാർ തിരിഞ്ഞുപോലും നോക്കിയില്ല. അതിന് കാരണമുണ്ട്. ഇംഗ്ലണ്ടിൽ വിക്ടോറിയൻ സാഹിത്യത്തിലെ സുവർണകാലത്തിൻ്റെ അവസാന ദശകമായിരുന്നു അത്. അപസർപ്പക കഥകളുടെ ആചാര്യനായി ഷെർലക് ഹോംസിന്റെ സൃഷ്ടാവ് സർ ആർതർ കോനൻ ഡോയൽ ഒരു വശത്ത് വായനക്കാരെ ഹരം കൊള്ളിക്കുന്നു, മറ്റൊരു വശത്ത് ശാസ്ത്ര നോവലുകളുടെ തലതൊട്ടപ്പനായി എച്ച് ജി വെൽസ് വിലസുന്നു. ഇനി ഒരു വശത്ത് സാഹസിക കഥകളിലൂടെ റുഡ്യാർഡ് കിപ്ലിംഗ് വായനക്കാരെ വശീകരിക്കുന്നു. ആര് എന്തൊക്കെ എങ്ങനെയൊക്കെ എഴുതിയാലും അവരുടെ അപ്രമാദിത്വം ഭേദിക്കുക എന്നത് അന്ന് ക്ഷിപ്രസാധ്യമായിരുന്നില്ല. തൻ്റെ ആദ്യകാലത്ത് നോവലുകൾ ഏറ്റുവാങ്ങിയ വമ്പൻ പരാജയങ്ങളുടെ പൊള്ളിക്കുന്ന അനുഭവത്തിൽ നിന്നും ബ്രാം സ്റ്റോക്കർക്ക് അത് ശരിക്കും മനസ്സിലാവുകയും ചെയ്തു. പക്ഷേ തോറ്റു പിന്മാറാൻ അദ്ദേഹത്തിലെ എഴുത്തുകാരൻ തയ്യാറായില്ല. വായനക്കാർക്ക് തീർത്തും വ്യത്യസ്തമായത് എന്തെങ്കിലും നൽകിയാൽ തീർച്ചയായും വിജയിക്കാനാകുമെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു. അതിനായുള്ള അന്വേഷണത്തിൻ്റെ അനന്തര ഫലമായിരുന്നു ഒരർത്ഥത്തിൽ ഡ്രാക്കുള എന്ന ഹൊറർ നോവൽ. 1890 ബ്രാം സ്റ്റോക്കറുടെ മനസ്സിലേക്ക് ഡ്രാക്കുള എന്ന വിശ്വപ്രസിദ്ധമായ കഥ കടന്നു വരുന്നത്. സ്കോട്ട്ലാൻഡിലെ ക്രൂഡൻബേയിലുള്ള ഒരു സത്രത്തിൽ രാത്രി ഉറങ്ങാൻ കിടന്നപ്പോഴായിരുന്നു അത്. ഉറക്കത്തിൽ ഭീതിജനകമായ ഒരു ദുസ്വപ്നം കണ്ട് അദ്ദേഹം ഞെട്ടി ഉണർന്നു. മരണശേഷം മാത്രമാണ് ആശ്വാസം. അതേ ആശ്വാസത്തിൻ്റെ നിർവൃതിയിൽ ഡ്രാക്കുള പ്രഭുവിൻ്റെ കഥ നമുക്കൊരിക്കൽ കൂടി വായിച്ചു